ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം ആയിരുന്നു ബിഗ് ബോസ്. അതിന്റെ മലയാളം പതിപ്പ് ഏഷ്യാനെറ്റ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, സുതാര്യമായി ചെയ്യുന്നുണ്ട്. ഏത് സീസണാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സീസണാണ്. എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ സീസണിൽ അവരെ ക്യാപ്ഷൻ പറയും പോലെ തന്നെ ബീയിങ് ഒറിജിനലാണ്. എല്ലാവരും ഒറിജിനലായിട്ടുള്ള ആൾക്കാർ ഒറിജിനലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആരാണ് കൂടുതൽ ഇഷ്ടം? പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അഖിൽ മഹാരാജനാണ് പേഴ്സണൽ ഫേവറേറ്റ്. എന്തുകൊണ്ട്? അദ്ദേഹം ഒറിജിനലായിട്ട് തന്നെ അത് ബിഹേവ് ചെയ്യുന്ന ആളാണ്. ഇമോഷൻസും ആയാലും സെൻറ്റിമെൻറ്റ്സ് ആയാലും മറ്റൊക്കെ കണ്ടസ്റ്റൻസിനെ ഗൈഡ് ചെയ്യുന്ന രീതിയായാലും എല്ലാം അദ്ദേഹം ഒറിജിനൽ, അയാളെ എന്താണോ ബീയിങ് ഒറിജിനലായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ മറ്റേ കണ്ടസ്റ്റൻസ് ഒക്കെ ഫേക്ക് എന്നാണോ പറയുന്നത്? ഫേക്കായിട്ട് അതിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് ഒരിക്കലും അതിൽ ഈ റിനോഷിനെയും ശോഭയെന്നും എനിക്ക് ഒറിജിനലായിട്ട് തോന്നുന്നില്ല. അവർ ഒരു ഓന്തിനെ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാദറ കളി ഇപ്പം പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പം കളി പഠിച്ചു വരുന്ന രീതിയിൽ അവർ ഓക്കെയാണ്. ഇപ്പം കപ്പ് ആരെടുക്കുന്നതാണ്? കപ്പ് അഖിൽമാരെ തന്നെ എടുക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അഖിലിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പി ആർ വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. വോട്ടുകളൊക്കെ ഇടാറുണ്ടോ? ഞാൻ വോട്ട് നിലവിൽ ഇട്ട് തുടങ്ങിയിട്ടില്ല, ഇപ്പം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കാര്യം അഖിൽമാരെ കോർണർ ചെയ്യുന്നത് കണ്ട കുറേ കാര്യങ്ങൾ കോർണർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്, അതുകൊണ്ട് വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശോഭയുടെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഇതിൽ കൂടെ കാണിച്ചില്ലായിരുന്നു, അപ്പോഴത്തേക്ക് അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അതിൽ ബിഗ് ബോസ് പറയുന്ന കുറേ ക്രൈറ്റീരിയാസ് ശോഭയുടെ പേഴ്സണൽ സ്റ്റോറി ടൈമിലൊക്കെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡും ഒരു ശരിയായ രീതിയിലല്ല. കാര്യം അഖിൽമാരനെ സാഡിസ് എന്നൊക്കെ വിളിച്ചിട്ട് അതിൽ ആദ്യം തിരിച്ചു പോകാൻ പറ്റാതെ അവർ അത് തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അയാളുടെ വൈഫ് വന്നപ്പോൾ അത് മാറ്റി പറയുന്ന രീതിയൊന്നും എനിക്കത് പേഴ്സണലി യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അഖിൽമാരനെയാണ് ഇഷ്ടം. അദ്ദേഹത്തിന്റെ അവിടെ നിൽക്കുന്ന സ്റ്റാൻഡ് നല്ല നിലപാടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരുപാട് ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിനെ കാട്ടി അവിടെ പോയി ഓരോരോ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള ഇത് ബിഗ് ബോസ് ഹൗസിൽ പോയാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സാഹചര്യത്തിലൂടെ പിന്നെ ജീവിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടും. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ കൂടുതലും ഇഷ്ടം അഖിൽ മാരാറിനെയാണ്. എല്ലാവരും അദ്ദേഹം കുറ്റപ്പെടുത്തുമെങ്കിലും ഏറ്റവും കൂടുതൽ ഗെയിമർ അദ്ദേഹമാണ്. അടിയെപ്പറ്റി അത് ചുമ്മാ അവിടെ നിൽക്കുമ്പോ ഒരു ജസ്റ്റ് ഫൺ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ഇതും ഇല്ല അതില്. അത് കഴിഞ്ഞ വേറെ ആരാണ് ഇഷ്ടം? അത് എനിക്ക് അഖിൽമാരന് മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ അങ്ങനെ ആരെയും പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. എന്നാൽ ഗെയിം ഏറ്റവും കൂടുതൽ കളിക്കണ അഖിൽമാരാണ്. എനിക്ക് അഖിലിനെയാണ് ഇഷ്ടം. എന്തുപറ്റി? എന്താണ് അഖിലിനെ ഇഷ്ടം തോന്നാൻ കാരണം വെച്ചാൽ അഖിൽ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്നടിച്ച് സംസാരിക്കുകയും പിന്നെ എന്തോ എനിക്ക് വലിയ ഇഷ്ടമാണ് അഖിലിൻ്റെ പെർഫോമൻസ്. മറ്റുള്ളവരിൽ എനിക്കിഷ്ടം നാദിറയാണ്. എന്തുകൊണ്ടാണ്? നാദിറയും അതുപോലെ തന്നെയാണ് സ്വഭാവത്തിൽ. മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിനും ഒക്കെ നാദിറ മുമ്പിലല്ലേ, അതുകൊണ്ട് നാദിറയെ എനിക്കിഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എല്ലാവരും ഒരുപോലെ തന്നെ. അപ്പോൾ ആര് കപ്പെടുക്കണമെന്നാണ്? എൻ്റെ ആഗ്രഹം അഖിലെടുക്കണമെന്നാണ്. അഖിലെടുക്കോ? അറിയില്ല, തോന്നുന്നു അഖിലെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലുള്ള കളിയാണ് കളിക്കുന്നത്. അതന്നെ. അപ്പോൾ അഖിലിൻ്റെ വീട്ടുകാരൊക്കെ വന്നിരുന്നില്ലേ? വന്ന് കണ്ടു, അവരെയൊക്കെ കണ്ടു. എന്ത് പറഞ്ഞു അതിനെപ്പറ്റി? എന്താണ് ഇപ്പം അതിനെപ്പറ്റി? അവർ തമ്മിൽ ഈ ഒരു കളിയുണ്ടല്ലോ, കളി എന്ന് വെച്ചാൽ ഒരാൾ സ്ക്രീനിനപ്പുറത്ത് നിന്ന് വേറെ ആൾ സ്ക്രീനിപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത്. അപ്പം അതിൽ ഒരു ഒരു പോയിൻ്റ് മാത്രമാണ് അഖിലിന് നഷ്ടമായത്, ബാക്കിയെല്ലാം അഖിലിന്. അതുകൊണ്ട് അവരുടെ പെർഫോമൻസ് നന്നായിരുന്നു. മാരാർ എന്തുകൊണ്ട്? അവൻ നല്ല കളിയാണ്. അല്ല, എല്ലാരും നല്ല കളിക്കണുണ്ട്, പക്ഷെ അതിൽ കൂടുതലും നല്ല പെരുമാറ്റം മാരാറാണ്. ആർക്ക് കപ്പ് കിട്ടണം? മാരാർക്ക് കിട്ടണമെന്നാണ് പ്രതീക്ഷ, പിന്നെ ആര് കൊണ്ടുപോകുന്നു അറിയാൻ പറ്റില്ല. മാരാർ കഴിഞ്ഞ് വേറെ ആരാണ് നല്ലത്? മനീഷ. പിന്നെ അങ്ങനെ എല്ലാരെയും ഇഷ്ടമാണ്. ഇപ്പം ഉള്ള എല്ലാരെയും ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടം മാരാർ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ കളിക്കുന്ന ആണെങ്കിൽ മാരാറാണ്. എന്തുകൊണ്ടാണ് മാരാറിനെ ഇഷ്ടപ്പെടുന്നത്? പുള്ളി എനിക്ക് ഒറിജിനലായിട്ടാണ് തോന്നുന്നത്, പിന്നെ എല്ലാം ആ ഗെയിമായിട്ടേ കാണുന്നുള്ളൂ, പേഴ്സണലി ഒന്നും എടുക്കുന്നില്ല. നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ ശോഭയും നന്നായിട്ട് കളിക്കുന്നു, ജുനൈസും ഉണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് ടോപ്പായിട്ട് തോന്നുന്നത് ഇവർ മൂന്നുപേരും തന്നെയാണ്, ജുനൈസും ശോഭയും മാരാറും. ഇവരൊക്കെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നല്ലോ. അതെ, അത് കണ്ടിരുന്നില്ലേ? അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? നല്ലൊരു ഇമോഷണൽ എപ്പിസോഡായിരുന്നു ഈ വിക്ക്, ഫുൾ ഫാമിലിയെ കാണുമ്പോഴും ഒക്കെ. അപ്പം നമ്മൾ ആക്ച്വലി ഗെയിം മറന്നു, അപ്പോൾ ഫുൾ നല്ല ഫാമിലി വിക്കൊക്കെ വന്നപ്പോൾ നല്ല ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എന്തുകൊണ്ട്?
മറ്റുള്ളവരും കളിക്കും. എനിക്ക് പേഴ്സണലി ഇഷ്ടം കപ്പ്. അല്ലാണ്ട് എന്തെങ്കിലും വോട്ടൊക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സപ്പോസ് വേറെ ആർക്കെങ്കിലും പിന്നെ അടുത്ത് വേറെ ആരെയാണ് ഇഷ്ടം? അത് കഴിഞ്ഞല്ല കുറച്ചുകൂടെ ഇഷ്ടം. എടുക്കും. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ആരാണ് ഇഷ്ടം അതില്? പേര് ശോഭ അറിയാമോ? നെയ്ത്ത് അതിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ശോഭ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാര്യം? ആ അത് സാരിയാണ് ചൂസ് ചെയ്യുന്നത് കൂടുതലും. അതുകൊണ്ടാണോ? അതിനാണ് കിട്ടുന്ന താല്പര്യം. അത് നല്ല ആത്മാർത്ഥമായിട്ട് വലിയ കുഴപ്പമില്ല. അത് മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരത്ര പോരാ, എന്നാലും ഇതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ മോഹൻലാൽ തന്നെയാണ് കാണിക്കുന്നത് കൂടുതൽ ഇഷ്ടം. കപ്പ് ആർക്ക് കിട്ടണമെന്നല്ലോണ്ടോ? കഴിഞ്ഞ നാല് സീസണിനേക്കാളും ഈ സീസൺ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. എന്തുകൊണ്ടാണ്? അത് അഖിൽ മാരാർ എന്ന് പറയുന്ന ആളുള്ളതുകൊണ്ട് തന്നെയാണ് കാണാനുള്ള ഇത് ഇൻട്രസ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് അഖിൽ മാരാർ ഇത്ര ഇഷ്ടപ്പെടുന്നത്? പറയുന്ന കാര്യങ്ങളായാലും ചെയ്യുന്നതായാലും എല്ലാം കറക്റ്റായിട്ട് തോന്നും. അത് അവിടെ ഇങ്ങനെ ഒരാളിനാണ് ആവശ്യം. അപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് അങ്ങനെ അല്ലെന്നാണോ? അങ്ങനെയല്ല, അവരും കുഴപ്പമില്ല. പക്ഷെ അഖിൽ മാരാറിനെ പോലെ അയാൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു പോയ നാലെണ്ണത്തിനേക്കാളും ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നല്ല അതിലുള്ള ആൾക്കാരും നല്ല ആൾക്കാരാണ്. പിന്നെ അഖിൽ മാരാർ ഭയങ്കര ഇഷ്ടമാണ്. അഖിൽ മാരാർ യുനൈസ് അവരൊക്കെ കൊള്ളാം. എന്തുകൊണ്ടാണ് അഖിൽ മാരാർ ഇത്രയും ഇഷ്ടപ്പെടാറ്? കാരണം ഫേക്ക് കളിക്കാറുണ്ടോ? ഇല്ലല്ലോ, ഇല്ല ഇല്ല, ഫേക്ക് കളിക്കാറില്ല. പക്ഷെ പറയുന്നതിന് ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. അതെല്ലാം ഭയങ്കര നല്ല ഒരു ടീം വർക്കാണ്. ഇതാണ് നല്ല സംസാര ശൈലിയും നല്ല എന്താണെന്ന് പറയാം. ഈ ശോഭയും അഖിൽ മാരാരും തമ്മിലുള്ളൊരു ഇതുണ്ടല്ലോ. ഓ, ശോഭ അത് ഒരു രസമാണ് അവരെ കാണാൻ. അവർ രണ്ടുപേരെ സംസാര രീതി, ടോമാൻ ചെറി കളി, അതൊക്കെ നല്ല രസമാണ്. ആര് കപ്പടിക്കുന്നതാണ്? അത് അഖിൽ മാരാർക്ക് കിട്ടണമെന്നാണ് ആഗ്രഹം. പിന്നെ അവിടെ എന്തോ ആണ് അറിയാൻ പാടില്ല. അതുകൊണ്ട് വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറില്ല, മക്കളാണ് ചെയ്യാറുള്ളത്. പിന്നെ അവർക്ക് അഖിൽ മാരാരാണ് ഇഷ്ടം. അഖിൽ മാർക്ക് കിട്ടണമെന്നാണ് അവരെ ആഗ്രഹം. അത്രയും ഇഷ്ടമാണ്? അത്രയും ഇഷ്ടമാണ്. അഖിൽ മാരാരല്ലെങ്കിൽ വേറെ ആരായിരിക്കും? അഖിൽ മാരാരല്ലെങ്കിൽ സെറീന നാദറ. ആ നാദറ, ആ നാദറ മേടിക്കുക. നാദറ ആവാൻ എനിക്കിഷ്ടമാണ്. ശോഭ, ശോഭ വേറെ കുഴപ്പമില്ല, എന്നാലും എന്തോ ഒരു ന്യൂനത ഫീൽ ചെയ്യുന്നു.